എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ് നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന മട്ടൺ കൊണ്ടുള്ള ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് ഒരു മട്ടൺ പുലാവ് വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് രാവിലെ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിതിൽ അധികം മസാലകളൊന്നും യൂസ് ചെയ്യുന്നില്ല ഇവിടത്തെയൊക്കെ ആൾക്കാർ ഓഫീസിലൊക്കെ കൊണ്ടുവരുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ളത് കാണാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കൈമാർ ആണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് കൈമാ റൈസ് എടുത്തിട്ടുണ്ട് ഒരു നാനൂറ് ഗ്രാം റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അരക്കിലോയിലും കുറച്ച് കുറവായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് കുതിർക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് അര കിലോ മട്ടൻ വേണം ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് മീഡിയം സൈസായാലും കുഴപ്പമില്ല പക്ഷേ ഒരുപാടെങ്ങ് വലിയ പീസാകരുത് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം തൈര് ചേർക്കുന്നത് നമ്മുടെ മട്ടൻ്റെ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് സഹായിക്കും ബാക്കി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ ഇതൊന്നും ഇവിടെ മാറ്റി വെക്കാം നമ്മൾ ഈ പുല്ലാവിൽ ഒരുപാട് മസാലയൊന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നേരത്തെ ഒരുപാട് ഐറ്റംസ് ഒന്നും ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ആകെ രണ്ട് മീഡിയം സൈസിലുള്ള സവാളികളിലേയും അഞ്ച് പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത് കുക്കറിലാണ് നമ്മൾ ഈ പുലാവ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമുക്ക് കുക്കറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് നിങ്ങൾക്ക് നെയ്യ് മാത്രം യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതാണൊക്കെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ബാക്കി സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കഷ്ണം പട്ടയും ആറേഴ് ഗ്രാമ്പൂ ഒരു നുള്ളു പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ ഷാജീരയും ഒരു സ്റ്റാർ അനീസും ഒരു ബ്ലാക്ക് കാർഡും എടുത്തിട്ടുണ്ട് ഈ ഷാജീര എന്ന് പറയുന്ന നമ്മുടെ പുല്ലാവിലിയും ബിരിയാണിയിലൊക്കെ നല്ലൊരു ഫ്ലേവർ തരുന്നൊരു സ്പൈസാണ് നമ്മുടെ ബിരിയാണി വീടിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഷാജീര മിക്ക സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു മണം വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു മണം വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്തു വെച്ചിരിക്കുന്ന സവാളയുള്ളിയും സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം പച്ചമുളക് മൊത്തമായിട്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു മൂന്ന് പച്ചമുളക് മാത്രമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അധികം സ്പൈസി ആയിട്ടല്ല നമ്മൾ ഈ പുല്ലാവ് ഇപ്പം റെഡിയാക്കി എടുക്കുന്നത് കുറച്ചുകൂടെ സ്പൈസി ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു നാല് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നൊരിതൊന്ന് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു കളർ ആയതിനു ശേഷം നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വട്ടൺ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഹൈയിൽ വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് ഇതൊന്ന് സോട്ടൈ ചെയ്തെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഫ്രഷായിട്ട് പൊടിച്ച ഗരം മസാല ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അതോടൊപ്പം തന്നെ ഒരു നുള്ളുള്ള് പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് ഇപ്പം ഗരം മസാല വെച്ചാൽ ബിരിയാണി മസാലയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മട്ടൻ പ്രഷർ കുക്ക് ചെയ്തെടുക്കണം ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോ മട്ടൻ്റെയും അനുസരിച്ച് വിസലിൻ്റെ എണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം എനിക്കിവിടെ അഞ്ച് വിസിൽ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് അപ്പോൾ ഒരു നാല് മുതൽ ആറ് വിസിൽ വരെ ചിലപ്പം വരും മട്ടൺ നല്ല സോഫ്റ്റ് ആവുന്നവർ ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ വണ്ടനൊക്കെ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു പീസ് എടുത്തൊന്ന് പ്രെസ്സ് ചെയ്ത് നോക്കുക പെട്ടെന്ന് അതിനൊന്ന് മുറിഞ്ഞ് വെന്തു എന്നാണ് അർത്ഥം ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിലൂടെയൊക്കെ വെച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് തന്നെയാണ് നമ്മൾ അരി ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് എക്സസ് ആയിട്ട് മസാല വെള്ളമുണ്ട് അതും കൂടി അളന്ന് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അരിക്ക് എത്ര വെള്ളം വേണം എന്നുള്ളത് അറിയാൻ പറ്റില്ല അപ്പോൾ എത്ര മസാല വെള്ളം ഉണ്ടെന്നുള്ളത് ഞാനൊന്ന് അളന്നെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരിക്ക് മൂന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മസാല വെള്ളത്തിലേക്ക് തന്നെ ഒഴിച്ച് ഒന്ന് അളന്ന് നമ്മൾ കറക്റ്റായിട്ട് മൂന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പളവിനുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലയും ഒരു ടേബിൾ സ്പൂൺ പുതിനയിലയും മാറ്റി വെച്ചിരുന്ന ആ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക പുന്നേലിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണം എന്നില്ല എനിക്കധികം താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഈ സമയത്ത് വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക വെള്ളത്തിലെ ഉപ്പുരസം മുന്നിൽ നിൽക്കണം എങ്കിൽ മാത്രമേ ചോറ് വെന്ത് വരുമ്പോൾ ചോറിന് ഉപ്പ് കാണത്തുള്ളൂ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുക നല്ലപോലെ ഉപ്പുരസം കാണണം വെള്ളത്തിന് ഇന്ന് നമുക്കിതിലേക്ക് കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കൈമ റൈസ് ചേർത്ത് കൊടുക്കാം ഞാൻ കുതിർത്ത റൈസൊന്നും അല്ല ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം നമ്മൾ ഈ സമയത്ത് വിസിൽ വെക്കുന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന ഇറച്ചിച്ചോറാണ് ഇഷ്ടം എന്ന് വെച്ചാൽ വിസിൽ വെച്ചു കൊടുത്ത് ഒരു വിസിൽ അടിച്ചതിന് ശേഷം ആവി പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒരുപാട് കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം ആദ്യം നമ്മൾ വിസിൽ വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഫോഴ്സിൽ ആവി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക ആ സമയത്ത് നമ്മുടെ സേഫ്റ്റി വാൽവ് ഒക്കെ മുകളിലേക്ക് നിൽക്കും അങ്ങനെ സേഫ്റ്റി വാൽവ് ഒക്കെ മുകളിലേക്ക് വന്ന് നല്ല ഫോഴ്സിലാവി വരാൻ തുടങ്ങിയതിന് ശേഷം ഒരു പതിനഞ്ച് സെക്കൻഡ് അങ്ങനെ വെച്ചിരിക്കുക അതിനുശേഷം നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാം വെയിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷവും ഒരു പതിനഞ്ച് സെക്കൻഡ് അങ്ങനെയും വെച്ചേക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമ്മൾ വിസിൽ വിസിലടിക്കാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അത് അങ്ങനെ ഇരിക്കട്ടെ നമ്മൾ തുറന്നൊന്നും നോക്കരുത് ഇനിയിപ്പം അതിൻ്റെ ആവി മൊത്തം പോയി നിങ്ങൾക്ക് തോന്നിയാലും തുറന്ന് നോക്കരുത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്നതിന് ശേഷം മാത്രം അടപ്പ് തുറന്ന് നോക്കുക അപ്പോൾ അതാണ് നോക്കിയാൽ നമ്മുടെ അരിയൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലൊന്നും ഒട്ടും വെള്ളം കിട്ടിയിട്ടും ഒന്നുമില്ല അത് അടിയിലൊന്നും ഒട്ടും വെള്ളമൊന്നുമില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മട്ടൻ പുലാവ് അല്ലെങ്കിൽ ഒരു മട്ടൻ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അധികം മസാലയൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാലഡും കുറച്ച് അച്ചാറും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കറി കൂട്ടിയും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ കമൻ്റ് ചെയ്ത് അറിയിക്കുക പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗിട്ട് നമുക്ക് വീണ്ടും കാണാം അത് വരികയിക്കും ബ ബൈ